ശരിയെന്നാ. ശരി ചേച്ചി. ഒരതിഥി കൂടിയുണ്ട്. അതിഥികൾക്കൊന്നും ജെറുസലേമിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. പക്ഷെ ആരായിരിക്കും ഇത്? പാർവതിയാണോ? അതെ, ഞാൻ ആന്റിയെ വിളിച്ചെല്ലാം പറഞ്ഞിരുന്നു. അമ്മച്ചി പറഞ്ഞിരുന്നു, വരൂ. ഒളിച്ചോട്ടത്തിന്റെ കൊതിയൊക്കെ തീർന്നു അല്ലേ? വളർത്തി വലുതാക്കിയ കാരണവന്മാർക്ക് സങ്കടം മാത്രം മിച്ചം. കൂടുതൽ വിഷമിപ്പിക്കണ്ട. ഉടുക്കാനും മാറാനും ഒക്കെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഇട്ടിരുന്ന വേഷത്തിൽ ഇറങ്ങി പുറപ്പെടുവായിരുന്നു. എല്ലാവന്റെ വീട്ടുകാരെ എടുത്തു വെച്ച് പൂട്ടി, ഞാൻ ഇറങ്ങിപ്പോവാതിരിക്കാൻ. സ്വർണം വല്ലതും ഉണ്ടായിരുന്നോ? അതൊക്കെ എന്നെ അവൻ കൊണ്ടുപോയി വിറ്റു. നന്നായി, മാനവും പോയി പൊന്നും പോയി. ആ പോയതൊന്നും തിരിച്ചു വരില്ലല്ലോ. പോട്ടെ, അകത്തേക്ക് പൊക്കോ. എന്ത് ചെയ്യാനാ, കുരുന്നിലേ നശിച്ചു. ഒരു സന്തോഷ വാർത്ത ഉണ്ട്, അതുകൊണ്ടാ ഞാൻ വീഡിയോ കോളിൽ വന്നത്. എന്താ ഇത്രയ്ക്ക് സന്തോഷിക്കാൻ? ഇയാളുടെ കണ്ണുകള് വല്ലാതെ തിളങ്ങുന്നുണ്ടല്ലോ. ഒരു വിധത്തിൽ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എന്താ സമ്മതിപ്പിച്ചത്? ബാംഗ്ലൂർ പോയി പഠിക്കാൻ ആദ്യം അച്ഛൻ സമ്മതിച്ചില്ലല്ലോ, പിന്നെ ഞാനും റൂബിയാനും കൂടി സമ്മതിപ്പിച്ചു. വെരി ഗുഡ്. അപ്പോ ഇനി കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാക്കാം അല്ലേ? ആക്കിക്കോ, ഞാൻ വരാം. താൻ വരണം, വന്നാലല്ലേ ഈ കണ്ണുകൾ എനിക്ക് അടുത്ത് കാണാൻ പറ്റും. ഇങ്ങനൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപർണയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ പറയില്ല, പോരെ. പക്ഷെ എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. ശരി, ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഓക്കേ, ഗുഡ് നൈറ്റ്. എന്താ ഇപ്പൊ മനസ്സില്? മരണം. മരിക്കാനോ? മരിക്കാനായിരുന്നെങ്കിൽ അത് അവിടെ വെച്ചായിക്കൂടായിരുന്നു. ഇറങ്ങിപ്പോന്ന് എന്തിനാ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ? അവിടെ വെച്ച് മരിച്ചാലോ എന്ന് വിചാരിച്ചതാ. അപ്പോഴാ ചേച്ചിയോട് സംസാരിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാ ഇപ്പോഴും ഞാൻ ജീവനോടിരിക്കുന്നേ. അത് സമ്മതിച്ചു. എന്നോട് സംസാരിച്ച ധൈര്യത്തിലാണെങ്കിൽ പിന്നെ ഇപ്പൊ മരിക്കാൻ ആലോചിക്കുന്ന എന്തിനാ? ഇപ്പൊ മരിക്കൂന്നല്ല ഞാൻ പറഞ്ഞത്. നാളെ അച്ഛനും അമ്മയും വരും. അച്ഛനെന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന എനിക്ക് ഒരു വിശ്വാസവും. എങ്ങോട്ടും പോവാനില്ലാതാവും. ചേച്ചിക്ക് ഞാനൊരു ബാധ്യതയാവും. അതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ വിചാരിച്ച ദിനം പ്രതി എത്രയോ കുട്ടികൾ മരിക്കുന്നുണ്ടെന്നറിയോ? കുട്ടി, ഒരാൾ മരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. എല്ലാ മരണവും മറക്കാനുള്ളതാ. എന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ വിചാരിച്ചതാ കൂടെ അങ്ങ് മരിച്ചാലോ എന്ന്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക്. പക്ഷേ ആ മരണവും ഞാൻ മറന്നു. ഇപ്പൊ അമ്മയെ ഓർക്കാത്ത എത്രയോ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യും ചേച്ചി? ജീവിക്കണം. ജീവിതം ജീവിച്ച് തന്നെ തീർക്കണം. നിന്നേക്കാൾ ഒരുപാട് ദുരിതങ്ങളിലൂടെയാ ഞാൻ കടന്നു പോകുന്നത്. ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും ഇവിടുത്തെ ആന്റി എപ്പോഴും പറയുന്ന കർത്താവിന്റെ ഒരു വചനമുണ്ട്. ഞാനത് നിന്നോട് പറയാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മോൾക്ക് സന്തോഷായില്ലേ? ഉറപ്പായില്ല, അച്ഛൻ പൂർണ്ണമായി സമ്മതിച്ചിട്ടില്ല. അതൊക്കെ ഇനി സമ്മതിച്ചോളും. അമ്മ അറിഞ്ഞ പോക്ക് നടക്കില്ല. സുജാത അറിയരുത്. ബാംഗ്ലൂർ ചെന്ന് BBAക്ക് ജോയിൻ ചെയ്ത ശേഷമേ സുജാത അറിയാൻ പാടുള്ളൂ. പിന്നെ അറിഞ്ഞാലും അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? അല്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല. അമ്മയുടെ അനുവാദം ഒന്നും ഇനി മോൾക്ക് ആവശ്യമില്ല. അമ്മ എതിർത്താലും അച്ഛൻ കൂടെ നിൽക്കും. അമ്മ കർശനമായിട്ട് തടയും. ചിലപ്പോ ജയമാമനെ വിളിച്ചോണ്ട് വരും. ആരൊക്കെ വന്നാലും എതിർക്കണം. ഇതേ മോളുടെ ഭാവിയുടെ കാര്യം. പഴഞ്ച ചിന്താഗതിയുള്ളവർക്ക് അതൊന്നും മനസ്സിലാവില്ല. മോളൊന്ന് ആലോചിച്ച് നോക്ക്. ബാംഗ്ലൂർ സിറ്റിയുടെ മനോഹാരിതയാണല്ലോ മുന്നിൽ തുറന്നു കിടക്കുന്നത്. വിശാലമായൊരു ലോകം വാതില് തുറക്കുമ്പോ അടച്ചു പൂട്ടി ഈ മാളത്തിൽ ഒതുങ്ങരുത്. ഇല്ല, ഇവിടെ എന്തായാലും ഇനി ജീവിക്കില്ല. അൻവറേട്ടനോട് ഞാൻ ചാറ്റ് ചെയ്തിരുന്നു, അച്ഛൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. നന്നായി, മോളെ ഹെൽപ്പ് ചെയ്യും. അത്രയ്ക്ക് നല്ല മനുഷ്യനാവൻ. കർണാടകയില് നല്ല കണക്ഷൻ ഉണ്ടോ സൈതന്? കണക്ഷൻ എന്ന് പറഞ്ഞാ ഞാൻ ബേസിൽ നിന്നത് ബാംഗ്ലൂർ സിറ്റിയിലാ. അവിടെ എനിക്ക് കുറച്ച് പിള്ളേരുണ്ട്. മടിവാളയിലും കോരമംഗലയിലും നിന്നുമൊക്കെ വന്നു നിന്ന് സിറ്റി കേന്ദ്രീകരിച്ച് താമസിക്കുന്ന എന്തിനും പോകുന്ന കുറെ പയ്യന്മാര്. എന്താ സാറേ? അതല്ല, HSR കേന്ദ്രീകരിച്ച് ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ബാംഗ്ലൂരിലും ചില രഹസ്യബന്ധങ്ങളുണ്ട്. വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആളുകളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ഗലികളും മാർക്കറ്റുകളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് ഗുണ്ടാ സംഘങ്ങളുണ്ട്. ചിലരുമായിട്ടൊക്കെ എനിക്ക് അടുപ്പമുണ്ട്.
പിന്നെ ഒരുപാട് അടിപ്പിക്കാനും കൊള്ളില്ലല്ലോ ഇവരൊന്നും. പക്ഷേ സാറത് സംസാരിക്കാനെന്താ കാര്യം? ഇവനെ കണ്ടിട്ടുണ്ടോ സൈത്ത്? കണ്ടതായിട്ട് ഓർമ്മയില്ല. ഇവൻ അൻവർ പക്കാ ക്രിമിനലാ. കേരളത്തിൽ നിന്ന് കൊച്ചു പെൺകുട്ടികളെ കർണാടകയിലേക്ക് കടത്തുന്ന ഏജന്റാണിവൻ. നമുക്ക് ഇവനൊന്ന് കണ്ടുപിടിക്കണം സൈത്ത്. എനിക്ക് സൈത്തിന്റെ സഹായം വേണം. സാറ് ആ ഫോട്ടോ ഒന്ന് എന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യും. ഞാനൊന്ന് അവിടെയുള്ള എന്റെ പിള്ളേർക്ക് അയച്ചു കൊടുക്കാം, അവർ നോക്കട്ടെ. അച്ഛനമ്മ വരൂ. രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട്, അവര് വരും. എനിക്ക് മരിച്ചാലോ എന്ന് തോന്നുവാ. മിണ്ടി പോരുത്, സ്വയം വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കണം. അപ്പന്റെ അമ്മയുടെയും വിഷമങ്ങൾ കൂടി തിരിച്ചറിയണം. മോള് പേടിക്കൊന്നും വേണ്ട, വരുന്നത് ശത്രുക്കളൊന്നും അല്ലല്ലോ. വരട്ടെ, നോക്കാം. ആ അവര് വന്നു തോന്നു. ഞാൻ അകത്തേക്ക് കയറുന്നില്ല. ചേട്ടനും കൂടി വാ, ഞാൻ ഒറ്റയ്ക്കോ? എനിക്ക് അവളെ കാണണ്ട ശ്രീദേവി. ആ വിളിച്ചത് കൊണ്ട് വന്നേ ഉള്ളൂ, നീ പോയി സംസാരിച്ചിട്ട് വാ. എന്നൊന്നും പറഞ്ഞ പറ്റത്തില്ല. ഇതൊരു വീടാ, നിങ്ങൾ വന്നത് ഈ വീട്ടിലേക്കാ. കേറി വന്നാലല്ലേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. എനിക്കൊരു കാര്യവും സംസാരിക്കാനില്ല. എന്റെ മോളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതല്ല ഞാൻ. സുജാത വിളിച്ചു, അവരുടെ വാക്കുകളെ എതിർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആയിക്കോട്ടെ, അതിനെന്താ? സുജാത ഇവിടെയുണ്ട്, നിങ്ങളുടെ മോൾ ഇവിടെ തന്നെയുണ്ട്. അകത്തു വന്ന വിഷമങ്ങൾ പറഞ്ഞു തീർക്കാലോ. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. നീ പോയിക്കോളാം, ഞാൻ പറഞ്ഞില്ലേ അവൾ ഇരിക്കുന്ന വീട്ടിൽ ഞാൻ കേറില്ല. പേടിക്കാതെ ഇറങ്ങി ചെല്ല്, അച്ഛനല്ലേ, കൊല്ലൊന്നുമില്ലല്ലോ. എനിക്ക് പേടിയാ, ചെലപ്പോ കൊല്ലും. അങ്ങനെ ഒന്നുമില്ല, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അച്ഛനല്ലേ, വേറെ ആരും അല്ലല്ലോ. വാ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്, വാ. ജീവിതത്തിൽ പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ല. കുട്ടികൾക്ക് തെറ്റുപറ്റാം, അതിന് ശിക്ഷിക്കാം, ശിക്ഷിച്ചോളൂ. പക്ഷേ അവസാനം മാപ്പ് കൊടുക്കണം. പറ്റില്ല, എനിക്കിനി അങ്ങനെ ഒരു മോളില്ല. ധൈര്യട്ടെ ചെല്ലേ, തല്ലിയാ അത് കൊള്ളണം. മോള് ചെല്ല്, ചെല്ല്. കൊള്ളണം, തല്ലി കൊല്ലാനാ വന്നത്. അച്ഛനൊന്ന് തല്ലിയന്റെ പേരിലല്ലേ നീ അപ്പ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഇപ്പൊ അച്ഛൻ തല്ലിയില്ലേ, ഇനി എങ്ങോട്ടാ നീ ഇറങ്ങിപ്പോകുന്നത്? നോക്കട്ടെ നീ എവിടം വരെ ഇറങ്ങിപ്പോകുന്നു. ഭൂലോകത്തിന് മുകളിലേക്ക്. എങ്ങും ആശ്രയമില്ലാതെ ഈ കുട്ടി ജീവൻ ഒടുക്കിയാൽ സമാധാനാവോ നിങ്ങൾക്ക്? ജന്മം കൊടുത്തതിന്റെ കർമ്മങ്ങളെല്ലാം അതോടെ തീരുമോ? തല്ല് അല്ലെങ്കിൽ കൊല്ല്, അതോടെ തീരുമല്ലോ കണക്കുകള്. എന്നിട്ട് മകള് വഴിതെറ്റി പോയതിന് കണക്ക് തീർത്തു എന്ന് സമാധാനിക്ക്. സുജാതയാണല്ലേ, സംശയം എന്താ? സുജാതയാ എന്ന് വെച്ചാൽ നല്ല കുടുംബത്തിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചവൾ. ഇന്നലെ എല്ലാം ഉപേക്ഷിച്ച് ഈ കുട്ടി വന്നപ്പോ കൈവിട്ടില്ല ഞാൻ, കൂട്ടിക്കൊണ്ടു വന്നു. നിങ്ങളെ വിവരം അറിയിച്ചു. ഇനി തല്ലി കൊല്ലാനാണെങ്കിൽ കൊണ്ടുപോ, നശിക്കട്ടെ. എന്നിട്ട് നിങ്ങളും ഇറക്കി വിടുമ്പോ ഏതെങ്കിലും തെരുവിലോ കടത്തിണ്ണയിലോ കിടന്ന് ശരീരം വിറ്റ് ജീവിക്കട്ടെ. മോളെ, അത് നീ പറഞ്ഞത് പോരമ്മേ. എന്റെ അപ്പുനും ഏതാണ്ട് ഇതേ പ്രായമാ. എത്ര പ്രായമായാലും മനസ്സിൽ കുരുന്നുകളാ കുഞ്ഞുങ്ങള്, കുരുന്നുകളായിരിക്കണം കുഞ്ഞുങ്ങള്. തെറ്റുപറ്റാം, മക്കളല്ലേ നിങ്ങൾ, അച്ഛനും അമ്മയോ അല്ലേ. കുഞ്ഞുനാള് മുതല് എത്രയോ കാര്യങ്ങൾക്ക് വാശി പിടിച്ചവർ കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്തേ? വടിയെടുത്ത് ഒരടി കൊടുക്കും, അവർ തുള്ളിക്കൊണ്ട് ഓടും. പക്ഷേ പിന്നെ ഓടി വന്ന അടി കൊടുത്ത് അമ്മയെ തന്നെ കെട്ടിപ്പിടിക്കും. അവിടെ തീരില്ലേ പിണക്കം, കെട്ടിപ്പിടിക്കില്ലേ കുഞ്ഞിനെ? ആ ഒരു അവസ്ഥയിൽ വന്ന് നിക്കാണ് ഈ കുട്ടി. എന്ത് ചെയ്യണേ ഇവളെ? അതെ, നിങ്ങൾ കുറച്ചുകൂടി പ്രായോഗികമായിട്ട് ചിന്തിക്കണം. ഒരു തെറ്റുപറ്റിപ്പോയതിനെ ജീവിതകാലം മുഴുവൻ ശിക്ഷിക്കണേ കുട്ടിയെ. തെറ്റുപറ്റിയത് ഇവർക്കും കൂടിയാണ് ആദം. ആ തെറ്റ് എനിക്കും പറ്റിയിട്ടുണ്ട്. കുടുംബജീവിതം എന്താണെന്ന് പഠിപ്പിച്ചില്ല, ഒരു ദാമ്പത്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തില്ല. ചോദിക്കുന്നത് എല്ലാം വാങ്ങിച്ചു കൊടുത്തു, എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. അത് തെറ്റ്. അനുഭവങ്ങളും കഷ്ടപ്പാടുകളും അറിയാതെ മക്കൾ വളരുന്നത് തെറ്റ് തന്നെയാണ്. എപ്പോഴെങ്കിലും ഈ കുട്ടിയുടെ മനസ്സിൽ അങ്ങനൊരു ചെക്കനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?
എനിക്കറിയില്ലായിരുന്നു, അധിക സമയം ഞാൻ വീട്ടിലില്ലായിരുന്നല്ലോ, ജോലി സ്ഥലത്തായിരുന്നില്ലേ. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയില് മൊബൈലുമായി ടെറസിലൊക്കെ പോയിരിക്കുമ്പോ ശ്രദ്ധിക്കണമായിരുന്നു. എത്രയോ കുട്ടികൾ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതല്ലേ. എനിക്ക് തെറ്റുപറ്റിപ്പോയച്ച, എന്നോട് ക്ഷമിച്ചാ മതി. വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല, എവിടേക്കെങ്കിലും പൊക്കോളാ. എവിടെ പോവാനോടി നീ? അച്ഛന്റെ കാലി പിടിച്ച് മാപ്പ് പറയും. ചെയ്തു പോയതെല്ലാം തെറ്റാണ്. എന്നോട് ക്ഷമിക്കേ. തൊട്ടുപോകരുത്, അവിടെ കിടക്കട്ടെ. അച്ഛനോടും അമ്മയോടും ചെയ്തത് അതിന് മാത്രം ചതിയാ. ഇന്നലെ കണ്ട് ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുമ്പോ ഓർക്കണമായിരുന്നു താങ്ങും തണലുമായിട്ട് അച്ഛനും അമ്മയും ഉണ്ടാവൂന്ന്. അമ്മ എല്ലാം സഹിക്കാനും കൊടുക്കാനും കഴിയുന്ന ഒരു പാവമാണെന്നും അച്ഛൻ കാണപ്പെട്ട ദൈവമാണെന്നും ചിന്തിക്കണമായിരുന്നു.